കഴിച്ചു തുടങ്ങിയിട്ട് 6 വയസ്സ് അല്ലെങ്കിൽ 11 വയസ്സ് പ്രായമുള്ള സ്കൂൾ കുട്ടികൾ ധാരാളമായിട്ട് മദ്യപിക്കുന്നുണ്ട്. മദ്യസംഘം തുടങ്ങിയ കേസുകളൊക്കെ പെടുന്നത് 2 വർഷം നമ്മൾ വായിച്ചു കാണും. ആലപ്പുഴ ജില്ലയില് 14 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം ക്ലാസ്സിലെ കുട്ടിയെ ബ്ലേഡ് കൊണ്ട് കഴുത്തറുത്തു വന്ന നമ്മളെ ഞെട്ടിച്ച സംഭവം. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തൊട്ടടുത്ത വീട്ടിലെ തന്നോടൊപ്പം വന്ന പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച് സമ്മതിക്കാഞ്ഞിട്ട് വെള്ളത്തിൽ മുക്കിക്കൊന്ന ദാരുണമായ സംഭവവും നമ്മുടെ സംസ്ഥാനത്ത് നടന്നാണ്. ഇങ്ങനെ അനവധി കാര്യം ഇപ്പൊ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വല്ലാതെ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മഹത്യ, കേരളത്തെ കുറിച്ച് പറയുന്നത് ആത്മഹത്യകളുടെ തലസ്ഥാനമെന്നാണ്. ദേശീയ ശരാശരിയേക്കാൾ എത്രയോ ഇരട്ടി ആണ് നമ്മുടെ നാട്ടിലെ ആത്മഹത്യാ നിരക്ക്. ഒരുപക്ഷെ പണ്ട് കാലത്തൊക്കെ ആത്മഹത്യ ചെയ്തിരുന്ന ആളുകൾ ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ അല്ലെങ്കിൽ പ്രണയനൈരാശ്യം കൊണ്ട് ഒക്കെ അപൂർവമായിട്ടൊക്കെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ സമൂഹത്തിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരാണ്. ഇടത്തരക്കാരോ മേൽത്തട്ടിലുള്ളവരോ ആയ ആളുകളാണ്. പട്ടിണി പോലെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വളരെ അപൂർവമായിരിക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് ആത്മഹത്യാ നിരക്കുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. പക്ഷെ കഴിഞ്ഞ 1 വർഷം മാത്രം കേരളത്തിൽ 21 അധ്യാപകർ ആത്മഹത്യ ചെയ്തു. 21 അധ്യാപകർ, അത് ഹയർ സെക്കൻഡറി സ്കൂളിൽ അടക്കം പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. ഞാൻ സൂചിപ്പിച്ചത് ഈ ആരാണോ സമൂഹത്തെ നയിക്കേണ്ടവർ ആത്മഹത്യകളുടെ പട്ടിക പരിശോധിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ക്ഷേത്രത്തിലെ പൂജാരി, കന്യാസ്ത്രീ, പുരോഹിതൻ, ഡോക്ടർ, ഡോക്ടേഴ്സ് ഒത്തിരി പേര്. ഞാനിന്ന് രാവിലെ ഇങ്ങോട്ട് വരുമ്പോ എന്റെ ട്രെയിനിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു MBBS പഠിക്കുന്ന ഒരു ഒരു ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒപ്പാനും പറഞ്ഞപ്പോ ഇങ്ങനെ മദ്യപാനത്തെ വെച്ചൊക്കെ പറഞ്ഞപ്പം ആ കുട്ടി പറഞ്ഞത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അതിന്റെ ദൂഷ്യങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമെങ്കിലും അവരുടെ കൂടെ പഠിക്കുന്ന ഒരു 15% കുട്ടികളെങ്കിലും മദ്യപിക്കുന്നുണ്ട്, മറ്റ് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് പെൺകുട്ടികളടക്കം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പൊ പറഞ്ഞു വല്ലാത്ത സ്ട്രെസ്സാണ്, വലിയ പിരിമുറുക്കമാണ്. ഈ പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ രക്ഷ താൽക്കാലികമാണെങ്കിൽ കൂടിയും മദ്യപിക്കുകയും ലഹരി മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ കൂടുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തകർന്ന ദാമ്പത്യ ബന്ധങ്ങൾ, ഭർത്താവിന് ഭാര്യയെ വിശ്വാസമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിന് ഒട്ടും വിശ്വാസമില്ല, നിരന്തരമായ കലഹം, പ്രശ്നങ്ങൾ, ഇത് കണ്ടുകളരുന്ന കുട്ടികൾ, മാതാപിതാക്കളുടെ വഴിവിട്ട ബന്ധങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു വിഭാഗക്കാരാണ് വൃദ്ധരായ ആളുകൾ. വൃദ്ധരായ ആളുകളെ നോക്കാൻ ആർക്കും താല്പര്യം? വലിയ പ്രശ്നമാണ്. ഇപ്പൊ സമൂഹത്തിൽ ജനസംഖ്യയിൽ അവരുടെ എണ്ണം വല്ലാതെ കൂടി വരുന്നു. അവരെ പരിചരിക്കാനായിട്ട് സംവിധാനങ്ങളില്ല. സർക്കാർ സംവിധാനങ്ങളൊക്കെ ആ കാര്യത്തിൽ വളരെ പിന്നോക്കമാണ്. ഇനി എവിടെയെങ്കിലുമൊക്കെ ചില സ്ഥാപനങ്ങൾ അങ്ങനെ നടത്തുന്നെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്നതിന് നല്ലൊരു ആളുകളുടെയും താല്പര്യം പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള താല്പര്യമാണ്. അതിനപ്പുറത്തേക്ക് ഈ വന്ദ്യ വയോധികരായ ആളുകൾക്ക് ആവശ്യമായ സ്നേഹവും സാന്ത്വനവും പരിചരണം കൊടുത്ത് അവരെ നോക്കുക എന്ന നല്ല ഉദ്ദേശത്തോടെ നടത്തുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കുറവാണ്. ഉണ്ട്. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാനസികാരോഗ്യത്തിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നു. ഇനി ഇത് വളരെ വഷളാകുന്ന അവസ്ഥ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഒരാൾക്ക് മാനസിക പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഡിപ്രഷൻ പോലെ തന്നെ വളരെ പ്രധാനമായ ഒരു മാനസിക രോഗമാണ് സംശയ രോഗങ്ങൾ. ഇന്ന് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ഇത്രയധികം ശിഥിലമായിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്നാണ് ഈ സംശയ രോഗം. ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം വന്നു കഴിഞ്ഞാൽ ഉടനെ ആ സംശയ ദൃഷ്ടിയോടെ കാണുക, ചോദിക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവിന് ഭാര്യയെ സംശയം. ഇപ്പൊ പല കുഴപ്പങ്ങളുടെ അടിസ്ഥാന കാരണം ഈ സംശയ രോഗമാണ്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച ഡിപ്രഷൻ, ജോലികളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് ഉൾവലിഞ്ഞിരിക്കുക, ആരോടും സംസാരിക്കുന്നില്ല, ഒറ്റപ്പെട്ടിരിക്കുക, ഒരുതരം നിരാശാഭാവം, ഭക്ഷണം കഴിക്കാൻ ചിലർക്ക് താല്പര്യം കാണുകയില്ല, ചിലപ്പോൾ അമിതമായ ഭക്ഷണമായിരിക്കും, ചിലർക്ക് ഉറക്കം കുറവായിരിക്കും, ചിലർക്ക് അമിതമായ ഉറക്കമായിരിക്കും. അപ്പൊ ഇതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ബന്ധങ്ങൾ താല്പര്യമില്ലാതിരിക്കുക, ആരോടും സംസാരിക്കുന്നില്ല, അത്യാവശ്യം കാര്യങ്ങൾക്ക് പങ്കെടുക്കുന്നില്ല, ഇങ്ങനെ ഒറ്റപ്പെട്ട് ഉൾവലിഞ്ഞിരിക്കുന്ന അവസ്ഥ, മറ്റുള്ളവരോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഴിയായിട്ട് രക്ഷപ്പെടുക. പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് മറ്റാരെങ്കിലും
കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരെ പഴിയാരി രക്ഷപ്പെടുന്ന ഒരു മനോഭാവം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക, കുറുക്കുവഴികളുടെ താല്പര്യം അല്ലെ. ലോട്ടറി അടക്കം വാസ്തവത്തിൽ മലയാളിയുടെ കുറുക്കുവഴികളിലൂടെ പെട്ടെന്ന് ധനികരാകാനുള്ള താല്പര്യത്തിന്റെ ഭാഗമായിട്ട് വളർന്നു വരുന്നൊരു വ്യവസായമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടൊക്കെ ഉപജീവനം കഴിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് എന്ന കാര്യം മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ സാക്ഷരതയിലൊക്കെ ഏറ്റവും മുന്നിലാണെങ്കിലും നമ്മുടെ ഒരു ദിവസത്തെ പത്രം എടുത്താൽ എത്രയെല്ലാം പരസ്യങ്ങളാണ്, ധന ഭൈരവ ആകർഷണ യന്ത്രം, വിശിഷ്ടമായ ഏലസുകൾ. ഞാൻ ആരുടെയും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താൻ പറയുകയല്ല, പക്ഷെ ഒരു തകിട് അല്ലെങ്കിൽ ഒരു ഏലസ് അല്ലെങ്കിൽ ഒരു മോതിരം അല്ലെങ്കിൽ ഒരു ശംഖ് അല്ലെങ്കിൽ വേറൊരു സാധനം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പ്രശ്നമെല്ലാം തീരുമെങ്കിൽ എത്ര എളുപ്പമായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളെ പറ്റിക്കുന്ന പരസ്യങ്ങൾ ഇഷ്ടം പോലെ, അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ താല്പര്യമില്ല. തീർച്ചയായിട്ടും സാമൂഹ്യമായ ബന്ധങ്ങൾ നന്നായി പോകണമെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടതുണ്ട്. ഈ മാനസിക അസ്വസ്ഥതയുള്ളവർ മറ്റുള്ളവരെ അംഗീകരിക്കാനായിട്ട് പൊതുവെ താല്പര്യം ഉണ്ടാകില്ല. പിന്നെ ഇതിൻ്റെ ഒരു വളരെ കടുത്ത അവസ്ഥയാണ് ഉപദ്രവകാരികളായി മാറുക. ശാരീരികമായിട്ട് മാനസികമായിട്ട് മറ്റുള്ളവരെ നിരന്തരമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ ഒരാളുടെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ സംശയിക്കണം, മുദ്ര കുത്തിക്കളയരുത്. ഏതെങ്കിലും ഒരു കാരണത്താൽ ഒരാൾ രണ്ടാഴ്ച ഇപ്പൊ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് ഡിപ്രഷനാണ് എന്ന് വിലയിരുത്തരുത്. അതിന് വേറെ കുറെ ലക്ഷണങ്ങളുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അധികവും ഒരാളിൽ ഒരു ഒരു മാസമോ രണ്ടു മാസമോ ഒക്കെ നിലനിൽക്കുന്നെങ്കിൽ അതൊരു സൂചനയാണ്, നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്.